വീടിടാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു ഇതുണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, ഒരു പ്രസന്റ്. അതെ, ചന്തക്കകത്തെ റോഡാ ഇത്. ഒന്ന് കാണിച്ചടാ, എന്നെ കാണിക്കാതെ. കണ്ടോ, ഇത് നമ്മുടെ ചന്തയെന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് കയറുന്ന റോഡാണ്. നമ്മുടെ ഇവിടെ ഈ തിയേറ്റർ ഒക്കെ കണ്ടോ, അനശ്വര. ഇത് തിയേറ്റർ അഭിലാഷ്, ആ റോഡാണിത്. നമ്മളിവിടെ നിന്ന് ഇതൊരു ഷോർട്ട് കട്ട് നടപ്പാതെയാണ്. അപ്പം നമുക്ക് പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യത്തിലേക്ക്. അപ്പം ഇവിടെ കിടക്കുന്ന വേസ്റ്റ് കണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ സർപ്രൈസ്. അതായത് നടക്കാൻ പോലുമുള്ള ഇടയില്ല. ഇവിടെ ഈ കൂടെ നമ്മൾ നടക്കുമ്പോഴത്തേക്കിനും തെന്നി വീണ ആളുടെ ഒന്നിലെ കാലോ കൈയോ ഓടിയും, അല്ലെങ്കിൽ മുഖം അടിക്കും. മനസ്സിലായോ? ഇവിടെ കിടക്കുന്നുണ്ടോ? അത് നമ്മുടെ എന്താ പറയുക, ആൾക്കാരുടെ കുറ്റം. ഏറ്റവും ആദ്യം നമ്മുടെ ആളുകളുടെ കുറ്റം. പിന്നെ കറക്റ്റായിട്ട് ഇത് മുനിസിപ്പാലിറ്റി ക്ലീൻ ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ ജോലിക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ. ഇതിപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ വേസ്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നത് കാലങ്ങളായെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. ഇന്നലെ ഞങ്ങളിതിലെ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തിടണമെന്ന് തോന്നി. എന്ത് പറയാം, പക്ഷേ അത് എടുത്തില്ലായിരുന്നു. അത് എടുത്തില്ല, ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ എടുത്തു. ഇപ്പം ഞങ്ങൾ വേറെ ആവശ്യത്തിന് അമ്പലത്തിൽ പോവുകയാണ്, അത്യാവശ്യമായിട്ട് അമ്പലത്തിൽ പോവാണ്. ഈ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ചവിട്ടി വേണം. നമ്മൾ ആര് ഒരു ആരാധനാലയങ്ങളിലോട്ട് പോകണം. ഇവിടെ മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അമ്പലമുണ്ട്. നമ്മളെവിടെ പോകണേലും ഈ വേസ്റ്റ് എല്ലാം ചവിട്ടി നമ്മൾ വേണം പോകാൻ. ഇത് കണ്ട ഇവിടെ കിടക്കുന്നത്, ഈ ലോഡ്ജിൽ നിന്നുള്ള വേസ്റ്റാണിത്. അത് പറയാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ സങ്കടമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ വീഡിയോ ഇടുന്നത്. അധികൃതർ ഇത് കാണുന്നില്ലല്ലോ. ഈ ജനങ്ങൾ ആണ് നമ്മുടെ നാട് നശിപ്പിക്കുന്നത്, എസ്പെഷ്യലി കേരളം മൊത്തം നശിച്ചുകൊണ്ടിരിക്കും.